അങ്ങനെ സജി ചെറിയാന്റെ മടങ്ങി വരവിന് സമയമായിരിക്കുകയാണ്. ആരോപണ വിധേയനായി മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട സജി ചെറിയാനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനാണ് നീക്കം. ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളും. ഭരണഘടനയെ അവഹേളിക്കുന്ന കേസിൽ സജി ചെറിയാന് ക്ലീൻ ചീറ്റ് നൽകി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കോടതി റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതോടെയാണ് മന്ത്രിസഭയിലേക്ക് തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചത്. 2022 ജൂലൈ 3 പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിന്റെ പേരിലാണ് ജൂലൈ 6 സജി ചെറിയാൻ രാജിവെച്ചത്. മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റിയെങ്കിലും സജി ചെറിയാന് പകരം പുതിയ മന്ത്രിയെ ഉൾപ്പെടുത്തിയിരുന്നില്ല. വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് നൽകി കേസ് തീർക്കാൻ കാത്തിരിക്കുകയായിരുന്നു CPM. സജി ചെറിയാനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും തള്ളിയിരുന്നു. ഇതോടെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത് സംബന്ധിച്ച് വീണ്ടും ചർച്ച തുടങ്ങിയത്. തിരുവല്ല DYSP നേതൃത്വത്തിൽ 5 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ തെളിവ് കണ്ടെത്താനായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സജി ചെറിയാനെതിരെയുള്ള കേസ് അവസാനിപ്പിച്ചത്. തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. ജൂലൈ 3 മല്ലപ്പള്ളിയിൽ സജി ചെറിയാൻ നടത്തിയ പ്രസംഗത്തിൽ ഭരണഘടനയെ വിമർശിക്കുക മാത്രമാണ് ചെയ്തതെന്നും അവഹേളിക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നുമായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. 1 പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ബന്ധുനിയമന വിവാദത്തിൽ കുടുങ്ങി CPM നേതാവ് EP ജയരാജന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു. ഈ കേസിൽ വിജിലൻസ് ക്ലീൻചീറ്റ് നൽകിയതോടെ അദ്ദേഹം മന്ത്രിസഭയിൽ മടങ്ങിയെത്തുകയും ചെയ്തു. സമാന സാഹചര്യമാണ് സജി ചെറിയാന്റെ നേതൃത്വം വിലയിരുത്തുന്നു. സജി ചെറിയാൻ കൈകാര്യം ചെയ്ത ഫിഷറീസ് വകുപ്പ് V അബ്ദുറഹ്മാനും സാംസ്കാരികം V N വാസവനും യുവജനക്ഷേമം മുഹമ്മദ് റിയാസുമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ സജി ചെറിയാൻ തടസ്സങ്ങൾ ഒന്നുമില്ലെന്ന് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പ്രസംഗത്തെ തുടർന്നുണ്ടായ സവിശേഷ സാഹചര്യത്തിലായിരുന്നു രാജി. ഇപ്പോൾ നിയമപരമായ തടസ്സങ്ങൾ കൂടി മാറിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മടങ്ങി വരുന്നതിൽ മറ്റു പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഏതായാലും ഇതൊരു ഗ്രീൻ സിഗ്നലായി കണ്ട് സജി ചെറിയാൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം.